ദിവസത്തെ ക്യാപ്പിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. ഈ ബാക്കിലുള്ള ഡെക്കറേഷൻസ് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവായിരിക്കും. അതെ, നമ്മുടെ അടുത്ത ഫെസ്റ്റിവൽ സീസൺ സ്റ്റാർട്ട് ചെയ്തു, നവരാത്രി ഡേയ്സ് തുടങ്ങിയിരിക്കുകയാണ്. നവരാത്രി എന്ന് പറഞ്ഞാൽ 9 ദിവസവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവലാണ്. ഈ പ്രാവശ്യം നമുക്ക് അമ്പലങ്ങളിലൊന്നും പോകാൻ പറ്റില്ല, വലിയ ആഘോഷങ്ങളൊന്നും കണ്ടക്ട് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. എന്നിരുന്നാലും നമ്മൾ ഓണവും വിഷുവൊക്കെ വീഡിയോയിൽ തന്നെ ഇരുന്ന് ആഘോഷിച്ച പോലെ തന്നെ നവരാത്രി നമുക്ക് വീഡിയോയിൽ നിന്നുകൊണ്ട് തന്നെ ലളിതമായിട്ട് ആഘോഷിക്കാം. ഈ ഫെസ്റ്റിവൽസൊക്കെ ഈ സമയത്ത് നമ്മൾ വീഡിയോയിൽ നിന്ന് ആഘോഷിക്കേണ്ടൊക്കെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ എന്നാലും നമ്മൾ വീഡിയോയിലാണ്, എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്, ഫാമിലി ആയിട്ടുള്ള സമയമാണ്. വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഇതുപോലത്തെ ഫെസ്റ്റിവൽസൊക്കെ നമ്മളിപ്പോൾ ഒരുവിധം എല്ലാവരും ഫാമിലി ആയിട്ട് വീഡിയോയിൽ തന്നെ ഉണ്ട്. അവരോട് കൂടി ഒത്തുചേർന്ന് ചെറിയ തരത്തില് നമ്മളെ കൈ തരത്തില് ആഘോഷിക്കുമ്പം ഒരു സന്തോഷമല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നെക്ലേസ് പോലത്തെ ഒരു ചെയിൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഈ ഫെസ്റ്റിവൽ സമയത്തൊക്കെ നമ്മൾ നവരാത്രിയുടെ ജ്വല്ലറീസിലൊക്കെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതാണ് സിൽവർ ടൈപ്പ് ചെയിൻസൊക്കെ. നമുക്ക് പുറത്തൊന്നും പോയി വാങ്ങാൻ പറ്റുന്ന സേഫും അല്ല, ചിലർക്കൊന്നും പറ്റലും ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ സിൽവർ കോയിൻസ് ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെ ഈ ചെയിൻ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. എന്നാൽ ഇനി ഒട്ടും വായിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ അകത്ത് നൂലിങ്ങനെ ചുറ്റെടുക്കുക. ഞാനിവിടെ വയലറ്റ് കളറ് ത്രെഡ് മൊത്തം എടുത്തിട്ടുണ്ട്. കാർഡ്ബോർഡിൻ്റെ സൈസ് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് എടുക്കാം. ചെറിയ ചെയിനാണ് വേണ്ടെങ്കിൽ ഇതിലും ചെറിയൊരു കാർഡ്ബോർഡ് എടുത്താൽ മതി. ഞാൻ ആ ഫുൾ ത്രെഡ് മൊത്തം ഇതിൽ ചുറ്റെടുത്തു. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിനൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഈ ത്രെഡിൻ്റെ സെൻറ്ററിലൂടെ സെയിം കളറൊരു ത്രെഡ് എടുത്തിട്ട് ഇങ്ങനെ കെട്ടിക്കൊടുക്കുക. ഇങ്ങനെ കെട്ടിക്കൊടുക്കുന്നത് ഇനി നമ്മൾ മടക്കിയെടുക്കുന്ന സമയത്ത് ത്രെഡ് വലിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. കെട്ടിവെച്ച് ത്രെഡ് ഒന്ന് സെക്യൂർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുറച്ച് ഗ്ലൂ ആക്കി കൊടുക്കുക. അതിനുശേഷം ഈ ത്രെഡ് നമ്മൾ 3 പോർഷൻസ് ആക്കിയിട്ടെടുക്കുക. മുടി നമ്മൾ പിന്നിടാൻ വേണ്ടി എടുക്കുന്ന പോലെ 3 പോർഷൻസ് ആക്കി എടുത്തിട്ട് 3 ഈക്വലായി എടുത്തിട്ട് പിന്നിടുക. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാധാരണ ത്രെഡാണ്. വൂളൺ ടൈപ്പ് ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കട്ടി ഉണ്ടാവും കേട്ടോ. നമ്മൾ എംബ്രോയിഡറിക്കൊക്കെ യൂസ് ചെയ്യുന്ന ആ ടൈപ്പ് ത്രെഡ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കട്ടിയിൽ കിട്ടും. ത്രെഡ് മൊത്തം പിന്നെടുക്കുക, തറ്റത്തേക്ക് കുറച്ചൊരു ഗ്യാപ്പ് വെച്ചിട്ട് അവിടെ നിന്ന് കെട്ടിക്കൊടുക്കുക. അതിനുശേഷം ചെയിനിലുള്ള സിൽവർ കോയിൻസ് അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൽ ഒരു ചെറിയൊരു സർക്കിൾ വരച്ചു കൊടുക്കുക. നമ്മുടെ ചെയിനിലേക്ക് എത്ര കോയിൻസ് ആണോ കണക്ട് ചെയ്യേണ്ടത് അതിനനുസരിച്ചുള്ള അത്രയും സർക്കിൾസ് വരച്ചെടുക്കുക. ചെറിയ സർക്കിൾസ് വെച്ചിട്ടുള്ള കോയിൻസ് ആകുമ്പോൾ കുറച്ചും കൂടി ഭംഗിയുണ്ടാവും കേട്ടോ. എന്നിട്ട് ഈ നമ്മൾ വരച്ചതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ പിന്നെടുത്ത ആ ത്രെഡിൻ്റെ ചുറ്റും വെച്ച് നോക്കുക എത്ര നമുക്ക് കോയിൻസ് വേണ്ടി വരുമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഈ സർക്കിൾ അലൂമിനിയം ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഗ്ലൂം കൂടി ഒന്ന് അതിൻ്റെ ഉൾഭാഗത്ത് തേച്ച് കൊടുക്കുക. ഇതേപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മൊത്തം സർക്കിളും ഫോയിൽ പേപ്പർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ കോയിൻസൊക്കെ നമ്മൾ ചെയിൻ്റെ അതേ ലെങ്ത്തിൽ ഒരു ത്രെഡിലേക്ക് ജോയിൻ ചെയ്തെടുക്കുക. അതിനായിട്ട് ഈ കോയിൻസ് ഓരോന്നും ഗ്ലൂ യൂസ് ചെയ്തിട്ട് കണക്ട് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ഈ കോയിൻ്റെ മുകൾ ഭാഗത്തും ഒരു സൈഡിലും ഗ്ലൂ തേച്ച് കൊടുക്കുക. മുകൾ ഭാഗത്ത് തേക്കുന്നത് നമ്മൾ ഈ ത്രെഡിനോട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. സൈഡിൽ ഗ്ലൂ ആക്കി കൊടുക്കുന്നത് അടുത്ത കോയിനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ മൊത്തം നമ്മൾ കോയിൻസും ഇതേപോലെ ഗ്ലൂ മുകൾ ഭാഗത്തും സൈഡ് പോർഷനിലും ആക്കിയിട്ട് മൊത്തം കണക്ട് ചെയ്തെടുക്കുക. കോയിൻസ് ത്രെഡിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അപ്പം തന്നെ എടുത്തിട്ട് ത്രെഡിൽ വെക്കരുത്, കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. മറ്റ് കോയിൻസ് കണക്ട് ചെയ്ത് നിൽക്കില്ല. ചെയിൻ്റെ മുകളിലേക്കുള്ള ഭാഗം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ ത്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷൻ കട്ട് ചെയ്തെടുക്കുക. രണ്ട് പാർട്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഒന്ന് ഇതേപോലെ തന്നെ മുകൾ ഭാഗത്ത് ത്രെഡ് വെച്ച് കെട്ടിയതിന് ശേഷം ഇങ്ങനെ പിന്നെടുക്കുക. ഇത് കുറച്ച് കട്ടി കുറഞ്ഞ ത്രെഡ് പോലെ ചെയ്താൽ മതി കേട്ടോ. അതിനുശേഷം നേരത്തെ ചെയ്തതുപോലെ ത്രെഡിൻ്റെ മൊത്തം തറ്റത്തേക്ക് പിന്നെടുക്കണ്ട, കുറച്ച് മുകളിലേക്ക് മാത്രമായിട്ട് പിന്നെടുത്തിട്ട് ഒന്ന് കെട്ടിക്കൊടുക്കുക. സെയിം കളറ് ത്രെഡ് തന്നെ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. എന്നിട്ട് ഗ്ലൂ ഉപയോഗിച്ചിട്ട് അവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതേപോലെ രണ്ട് ത്രെഡും പിന്നെടുക്കുക. അതിനുശേഷം പിന്നിടാതെ കുറച്ച് ഭാഗം വെച്ചിട്ടില്ലായിരുന്നു, അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ടി കുറഞ്ഞ ഈ ത്രെഡിൻ്റെ അറ്റം ആക്കിയിട്ട് അതൊന്ന് ത്രെഡ് വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. രണ്ടും കൂടി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ രണ്ട് കളറാണ് യൂസ് ചെയ്തത്, ഒന്ന് വയലറ്റും, കട്ടി കൂടിയത് വയലറ്റും, മറ്റേത് ബ്ലൂ ആണ് യൂസ് ചെയ്തത്.
എന്നിട്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന തരത്തിൽ ത്രെഡ് വെച്ച് കെട്ടിയിട്ട് ഗ്ലൂ അവിടെ ആക്കി കൊടുക്കുക. ത്രെഡിനെ കൊണ്ട് കെട്ടിയതിന് ശേഷം ഗ്ലൂവും കൂടി ആക്കി കൊടുക്കുമ്പം അത് രണ്ടും നല്ലോണം ജോയിൻ ചെയ്ത് നിന്നോളും. ഡ്രൈ ആയി വരുമ്പോഴേക്ക് രണ്ടും കൂടി കണക്റ്റ് ആയിട്ട് ജോയിൻ ചെയ്തതുപോലെ തന്നെ ഗ്ലൂ ഉണങ്ങി കഴിയുമ്പോഴേക്ക് കണക്റ്റ് ചെയ്ത പോലെ ഉണ്ടാവും. നെക്സ്റ്റ് സൈഡിലും ഇതേപോലെ ചെയ്തു കൊടുക്കുക. ആദ്യം ത്രെഡ് കെട്ടിയിട്ട് ഗ്ലൂ ചെയ്തിട്ട് ആക്കി കൊടുക്കുക. നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ഈ സിൽവർ കോയിൻസ് ഉണങ്ങി നല്ലോണം അത് ത്രെഡിൽ കണക്റ്റ് ആയതിനു ശേഷം ഈ പിന്നെടുത്തിട്ടുള്ള ത്രെഡിലേക്ക് ഗ്ലൂ ആക്കിയിട്ട് ജോയിൻ ചെയ്ത് കൊടുക്കുക. കോയിൻസ് ഇതിലേക്ക് ജോയിൻ ചെയ്തതിനു ശേഷം കുറച്ച് സമയം ഒന്ന് ഡ്രൈ ആവാൻ വെക്കണം. എന്നാലേ ത്രെഡായിട്ട് നല്ലോണം ജോയിൻ ചെയ്ത് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ആൻഡ് ഓൾസോ നിങ്ങളുടെ ഫീഡ്ബാക്കും സജഷൻസും കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം എല്ലാവരും വീട്ടിൽ സേഫ് ആയിട്ട് ഫാമിലിയോടൊപ്പം നവരാത്രി ഡേയ്സ് ആഘോഷിക്കുക. അപ്പം നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കൂടെ കാണാം. ബൈ.